സോ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് ലൈൻസിൻ്റെ പ്രോബ്ലം അതായത് ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ഈ അതായത് രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസിൻ്റെ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത് ഒന്ന് നമ്മുടെ ലൈൻ റൊട്ടേഷൻ മെത്തേഡും രണ്ടാമത്തേത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡുമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്പോൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വരുന്നത് എന്നുള്ളത് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഒരു പോയിന്റ് ഒരു ലൈനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ലൈൻ്റെ ഇപ്പം ലൈൻ എ ബി ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ ലൈൻ്റെ ഒരു പോയിന്റിനെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനെ പാരൽ ആക്കി വെച്ച് ഫ്രണ്ട് ബിയും ടോഫിയും വരയ്ക്കുക അതേപോലെ തന്നെ ഒറിസോണ്ടൽ പ്ലെയിനിന് പാരലാക്കി വെച്ച് അതായത് വെർട്ടിക്കൽ പ്ലെയിനിനെ പാരലാക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദി ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി തീറ്റ ചേഞ്ച് ചെയ്യാതെ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാക്കി വെച്ച് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുക അതേപോലെ തന്നെ ഫൈ ആംഗിൾ ഇംഗ്ലേഷൻ വിത്ത് വി പി ഫൈവ് ചേഞ്ച് ചെയ്യാതെ ഒറിസോണ്ടൽ പ്ലെയിനിന് പാരൽ വെച്ചുകൊണ്ട് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പി വരയ്ക്കുക ദെൻ ഇതിൽ ഈ രണ്ട് പ്രൊജക്ഷൻസും വരച്ച് കഴിഞ്ഞാൽ അതിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ പോയിന്റ് ബിയുടെ പ്രൊജക്ഷൻ നമുക്ക് കിട്ടും അങ്ങനെയാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സോ ഒരു പോയിന്റ് ഒരു പോയിന്റ് ഫിക്സഡ് ആയിരിക്കും ഇവിടെ പോയിന്റ് എ ഫിക്സഡ് പോയിന്റ് ആണ് സോ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യും പോയിന്റ് ബി ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് സോ ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുന്ന തീറ്റ ആംഗിൾ ചേഞ്ച് ചെയ്യാതെ തന്നെ തീറ്റ ആംഗിൾ ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി തീറ്റ ആംഗിൾ ചേഞ്ച് ചെയ്യാതെ തന്നെ ബി എ റൊട്ടേറ്റ് ചെയ്ത് ഒരു പുതിയ പൊസിഷനിൽ കൊണ്ടുവന്ന് നോക്കും ദാറ്റ് ഈസ് പാരലൽ ടു വി പി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ബിയെ കൊണ്ടുനോക്കും ലൈൻ പാരലൽ ടു വി പി ആവുന്ന രീതി സോ ആ സമയത്ത് ബിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളതിന് ബി വൺ എന്നാണ് പേര് കൊടുത്തേക്കുന്നത് സോ ആ ബി വണ്ണിന്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ ടോപ്പ് വ്യൂം നമ്മൾ വരയ്ക്കുന്നു അതേപോലെ തന്നെ ഇംഗ്ലീഷൻ വിത്ത് വി പി ഫൈവ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ലൈനെ വീണ്ടും അപ്പോഴും ഫിക്സഡ് പോയിന്റ് ഏത് പോയിന്റ് എ ഫിക്സ് ചെയ്തുകൊണ്ട് ബി എ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു എച്ച് പി ഒറിസോണ്ടൽ പ്ലെയിനും പാരൽ ആക്കി വെക്കുക അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് ട്രൂ എന്ത് കാണാൻ പറ്റും അപ്പോൾ ആ പൊസിറ്റ് ടൈമിൽ പോയിന്റ് ബി ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്ത് അടുത്തൊരു പോയിന്റ് ആകും ദാറ്റ് ഈസ് ബി ടു അങ്ങനെ രണ്ട് പോയിന്റ് ഒറിജിനൽ ബിയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ബി വണ്ണും ബി റ്റൂം അങ്ങനെ രണ്ട് പോയിന്റ്സുകളായിട്ട് പോയിന്റ് ബി മാറും പോയിന്റ് എ ഫിക്സ് ചെയ്ത് തന്നെ വെച്ചേക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അതായത് പോയിൻ്റ് എ പോയിന്റ് ബി എണ്ണും ബി ടുവും ആക്കി നമ്മൾ പ്ലെറ്റിക്കൽ പ്ലെയിനിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും പാരലാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിന് വെർട്ടിക്കൽ പ്ലെയിനെ പാരലാക്കി വെച്ച് വരച്ചതാണ് ദെൻ ഹോറിസോണ്ടൽ പ്ലെയിനെ പാരൽ ആക്കി വെച്ച് ബി ടു ബി ടുവിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പിയും വരച്ചു ദെൻ ഈ രണ്ട് പ്രൊജക്ഷൻസിനെയും ജസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒറിജിനൽ പോയിന്റ് ബിയുടെ ഫ്രണ്ട് വ്യൂ അതായത് ബി ഡാഷ് ആൻഡ് ബി നമുക്ക് കിട്ടും ഇത് ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസ് ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത് പറഞ്ഞിരുന്നു എങ്ങനെയായത് മെത്തേഡ് വരുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പം നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ രീതിയിലുള്ളൊരു ബേസ് ഫിഗർ നമുക്കുണ്ട് ബി ബേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ബേസ് ഫിഗർ വരയ്ക്കാനും ഇതിനകത്ത് ടേംസും അറിഞ്ഞ ഒരു സ്കെച്ചായിട്ട് അല്ലെങ്കിൽ റഫ് സ്കെച്ചായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലവും നമുക്ക് ഏത് ക്വസ്റ്റിനും നമുക്ക് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ഫിഗർ അറിയാം ഈ ഫിഗർ ഒന്ന് നിങ്ങളൊന്നും ആക്കി വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ റഫ് സ്കെച്ച് ആയിട്ട് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വ്യൂലാണെങ്കിൽ എക്സാമിൽ നിങ്ങൾക്ക് റഫ് സ്കെച്ച് അല്ലെങ്കിൽ ബേസ് ഫിഗർ എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ആദ്യം വരയ്ക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാതെ വരയ്ക്കാനും ഇതിനകത്ത് ടേംസുകൾ എന്താണ് തീറ്റ എന്താണ് ആൽഫ എന്താണ് ഫ്രണ്ട് വ്യൂ എവിടെയാണ് ടോപ്പ് വ്യൂ വരുന്നത് ഫൈ എന്താണ് ബി എന്താണ് എന്താണ് ലെങ്ത് എന്താണ് ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞാങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിലോട്ട് സോൾവ് ചെയ്യാൻ പറ്റൂ ഇത് അതിൻ്റെ ഒരു ബേസ് ഫിഗർ മാത്രമാണ് അപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കൊണ്ട് നമുക്ക് എല്ലാ പ്രോബ്ലവും നമ്മുടെ അനുസരിച്ചിട്ട് ഈ ഫിഗറിൽ ചേഞ്ചസുകൾ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലൈൻ റൊട്ടേഷൻ മെത്തേഡ്സിൽ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് അറിയേണ്ടത് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ഈ ഒരു ബേസ് ഫിഗർ റഫായിട്ട് വരയ്ക്കാനും അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റഫ് ആയിട്ട് വരച്ച അതിനകത്ത് ടേംസും അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നിങ്ങളുടെയിൽ ഉണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യും ഈ ബേസ് ഫിഗർ വരച്ചിട്ടുണ്ടാവും അതീ നോക്കിയായിരിക്കും നമ്മൾ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാം പെട്ടെന്ന് തന്നെ ഒരു റഫ് സ്കെച്ച് രണ്ടോ മൂന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഒരു റഫ് സ്കച്ച് വരച്ചിട്ട് അതിൽ നോക്കി ബേസ് ഫിഗർ വരച്ച് അതിൽ നോക്കി നിങ്ങൾക്ക് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ പറ്റും ഈ റഫ് സ്കെച്ച് അല്ലെങ്കിൽ ഈ ലൈൻ റൊട്ടേഷൻ ബെഡലിൻ്റെ ബേസിക് ഫിഗർ എങ്ങനെ നമുക്ക് ഈസിലി വരയ്ക്കാം കാണാതെ അത് വരച്ച് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു റഫ് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലം പ്രോബ്ലം നമ്പർ വൺ ആണ് സോ പ്രോബ്ലം നമ്പർ വൺ നമ്മുടെ പ്രോബ്ലം ഇതായിരുന്നു ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റിൻ ഇതാണ് ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ എ ബി ഓഫ് ലെങ് വിസ് ഇംഗ്ലാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു എച്ച് പി ആൻഡ് തേർട്ടി ഡിഗ്രി ടു വി പി ദി പോയിൻ്റ് എ ഈസ് ടെൻ എം എം എബോ എച്ച് പി ആൻഡ് ട്വൻറ്റി എം എം ഇൻ ഫ്രണ്ട് ഓഫ് വി പി അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന ഗിവൻ ഡേറ്റാസുകൾ എടുത്തെഴുതുക ക്വസ്റ്റ്യനിൽ നിന്ന് ഗിവൻ ഡേറ്റാസ് എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓരോന്നായിട്ട് ക്വസ്റ്റിൻ്റെ ഓരോ വൺ ബൈ വൺ ആയിട്ട് ഗിവൻ ഡേറ്റാസ് സോർട്ട് ചെയ്ത് എഴുതാൻ പോവുകയാണ് അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ലൈൻ എ ബി അപ്പം ലൈൻ്റെ പേര് നമുക്ക് കിട്ടി ലൈൻ്റെ പേരെന്ന് പറയുന്നത് എ ബി ലൈൻ എ ബി ആണ് ലൈൻ്റെ പേര് എ ബി എന്നാണ് അതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിൽ നൊട്ടേഷൻസ് മാറി മാറി വരും ലൈൻ എ ബി ആവാം ലൈൻ പി ക്യു ആവാം ലൈൻ ആർ എസ് ടി എസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകൾ വരും അപ്പം അത് നമ്മൾ ഓർത്തിരിക്കുക ലൈൻ എ ബി ആണ് ദെൻ ലൈൻ എ ബി ഓഫ് ലെങ്ത് എയ്റ്റി എം അപ്പം നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് ട്രൂ ലെങ്ത് ഈക്വൽ ടു എറ്റ് സീറോ ട്രൂ ലെങ് എന്ന് പറയുന്നത് എയ്റ്റി ആണ് ആ ലൈൻ്റെ ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട് എയ്റ്റി എം എം ആണെന്ന് അർത്ഥം ഇനിയുള്ളത് എന്താണ് ലൈൻ എ ബി ഓഫ് ലെങ്ത് ട്രൂ ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു എറ്റി എം എം വിച്ച് ഈസ് ഇംഗ്ലണ്ട് ആറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു എച്ച് പി സോ ഇംഗ്ലിനേഷൻ വിത്ത് എച്ച് പി ഇംഗ്ലിനേഷൻ വിത്ത് എച്ച് പി ഈസ് റെപ്രസെൻ്റഡ് ബൈ തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ദെൻ ഇംഗ്ലിനേഷൻ വിത്ത് വി പി ഇംഗ്ലിനേഷൻ വിത്ത് വി പി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫൈവ് എന്നാണ് ദറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി അപ്പോൾ ഈ രണ്ട് ആംഗിൾസുകളും ബേസ് ഫിഗറിലുള്ള തീറ്റയും ഫൈവ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ ബേസ് ഫിഗറിലുള്ള ട്രൂ ലെങ്ത് നമ്മുടെ ഇ ക്വസ്റ്റൻറിൽ ഇ ക്വസ്റ്റ്യിൽ എടുത്തു പറയുന്നു ഈ ക്വസ്റ്റനിൽ അത് ഗവൺ ആണ് അപ്പോൾ ഇംഗ്ലാഷൻസ് രണ്ടും ഉണ്ട് ഇനി അതുകൂടാതെ അഡീഷണലിൽ തന്നേക്കുന്നത് എന്താണ് പോയിന്റ് എ നമ്മുടെ ഫിക്സഡ് പോയിന്റ് ഫിക്സഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു എ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫിക്സഡ് പോയിൻ്റിൻ്റെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് തന്നിരിക്കുന്നത് പോയിന്റ് എ ഈസ് ടെൻ എം എം എബോ എച്ച് പി ആൻഡ് ട്വൻറ്റി എം എം ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി അപ്പോൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് പ്രദക്ഷിണ പോയിന്റ്സിൽ പഠിച്ചാണ് ഒരു പോയിന്റ് എങ്ങനെയാണ് ഒരു പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് സോ പോയിൻ്റിൻ്റെ ഡേറ്റയും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിവൻ ഡേറ്റ അപ്പം ലൈൻ്റെ പേരെ ബി ട്രൂ ലെങ്ത് എ ടി എം എം തീറ്റ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫൈവ് തേർട്ടി ഡിഗ്രി ദെൻ പോയിൻ്റ് എയുടെ പൊസിഷൻ ടെൻ എം എബോ എച്ച് പി ആൻഡ് ട്വൻറ്റി എം എം ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബേസ് ഫിഗറിലും നമ്മളൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് എക്സ് വലേൻ വരയ്ക്കുക ദെൻ ഫിക്സഡ് പോയിന്റ് ബ്ലോട്ട് ചെയ്യുക നമ്മുടെ റഫ് കെച്ചിൽ നമ്മൾ റാൻഡമായിട്ട് ഏഡാഷ് മുകളിലും ഏതാഴായിട്ടാണ് നമ്മൾ വരച്ചത് അപ്പം ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ റിയൽ പ്രോബ്ലത്തിലോട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വരുമ്പോൾ ഇതുപോലെ ഏഡാഷും എയും എപ്പോഴും ഏഡാഷ മുകളിലും ഏതാഴെ ആയിട്ട് എക്സ്റ്റൈൽ ലൈൻ്റെ താഴെയായിട്ടായിരിക്കത്തില്ല ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് പോയിന്റ് എ പോയിന്റ് എങ്ങനെയാണോ തന്നേക്കുന്നത് അതനുസരിച്ചിരിക്കും ചിലപ്പം ഏടാഷ് മുകളിലും ഏതാഴും കോട്ടറിൻ്റെ മാറി വരുന്ന അനുസരിച്ചിട്ട് മാറി വന്നുകൊണ്ടേ ഇരിക്കും റഫ് കെച്ചിൽ നമ്മൾ ഏഡാഷ മുകളിലും ഏതാഴായിട്ട് വെച്ചു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു ദെൻ ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ലൈൻ ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ പേനയാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡാർക്ക് ലൈൻ നമ്മുടെ എക്സ് വൈ ലൈനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ ദിസ് എക്സ് ദിസ് ഈസ് വൈ എക്സ് വൈ ലൈൻ ഓക്കെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം ഫിക്സഡ് പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം നമ്മുടെ പോയിന്റ് എ നമ്മുടെ ഗിവൻ ഡേറ്റയാണ് ഫിക്സഡ് പോയിന്റ് നമ്മൾ തന്നിട്ടുണ്ട് ടെൻ എം എബോ എച്ച് പി ആൻഡ് ട്വൻറ്റി എം എം ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് സോ ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സോ പോയിൻ്റ് എ പ്ലോട്ട് ചെയ്യാനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു വെബ്സൈഡിൽ ഞാൻ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുകയാണ് ഒരു ലൈറ്റ് പ്രൊജക്ടർ ലൈൻ ഞാൻ വരച്ചു ദെൻ പോയിന്റ് എ പ്ലോട്ട് ചെയ്യുന്നു പോയിന്റ് എ പോയിന്റ് എസ് ടെൻ എം എം എബോ എച്ച് പി ആൻഡ് ട്വൻ്റി എം ഐ ഇൻ ഫ്രണ്ട് ഓഫ് വി പി സോ ടെൻ എം ഐ എബോ എച്ച് പി എന്ന് പറയുന്നത് നമുക്കറിയാം എ ഡാഷ് എന്ന് പറയുന്നത് ടെൻ എം ഐ എബോ എക്സ് എൽ ഐനായിരിക്കും ട്വൻ്റി എം ഐ ഇൻ ഫ്രണ്ട് ഓഫ് വി പി സോ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിലോ എക്സ് എൽ ഐൻ ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് സോ ടെൻ എം എം മേളോട്ട് മാറ്റി ടെൻ എം എം മേളോട്ട് മാറ്റി സോ മെഷർ ചെയ്യുന്നു ടെൻ എം എം മേളോട്ട് ഓൻ എം എം മുകളിലോട്ട് മാറ്റി നമുക്ക് ഏത് പോയിൻ്റ് കിട്ടും എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും ദിസ് പോയിന്റ് ഈസ് എ ഡാഷ് ദെൻ ട്വൻ്റി എം എം ബിലോ എക്സ് വലൈൻ ട്വൻ്റി എം എം താഴോട്ട് മാറ്റി നമുക്ക് പോയിൻറ്റ് എ കിട്ടും സോ ദിസ് പോയിന്റ് എ സോ നമ്മുടെ ഫിക്സഡ് പോയിന്റ് നമ്മൾ നോക്കിയ റൈറ്റ് സൈഡിൽ നമ്മുടെ ബേസ് ഫിഗറിൽ ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്ത് ഇവിടെ നമ്മൾ റഫ് ആയിട്ടാണ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റിനിന് തന്നേക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആസ് പെർ ഡയമെൻഷനിൽ നമ്മൾ വരച്ചു അടുത്ത സ്റ്റെപ്പ് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റിൻ്റെ ലോക്കസ് ലൈൻ വരയ്ക്കുക ലോക്കസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ പാരൽ ടു എക്സ് വ ലൈൻ എക്സ് വെ ലൈനിൽ പാരലായിട്ട് ആ പോയിന്റ് കൂടെ പാസ് ചെയ്തതാണ് നമ്മുടെ ലോക്കസ് ലൈൻ സോ നമുക്ക് ഫിക്സഡ് പോയിന്റ് ഏടാഷ് കിട്ടി ഏടാശി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ ഏഴാശി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലോക്കസ് ലൈൻ വരയ്ക്കുന്നു സോ ഞാൻ ഏഴാശിക്കൂടെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു ഫസ്റ്റ് ലോക്കസ് ലൈൻ സോ ഇത് ഏഴാശിക്കൂടെ ഉള്ള ലോക്കസ് ലൈൻ സിമിലർലി ഏയിലും ലോക്കസ് ലൈൻ വരയ്ക്കുക സോ ലോക്കസ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് റൈറ്റ് സൈഡിൽ എഴുതുക ഏത് ഏഡാഷിക്കൂടെ ഉള്ള ലോക്കസ് ലൈൻ ആണ് സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് എ ഡാഷ് ദിസ് ഈസ് ലോക്കസ് ഓഫ് എ സോ നമുക്ക് രണ്ട് ലോക്കസ് ലൈനുകളായി എ ഏഡാഷമായി എമായി ഇനി നമ്മുടെ ബേസ് ഫിഗർ നമ്മുടെ ബേസ് ഫിഗർ വരയ്ക്കുന്നതിൻ്റെ സ്റ്റെപ്പിനകത്ത് അടുത്ത് എന്താണ് ഫിക്സഡ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കുക നമുക്ക് തീറ്റ ആംഗിൾ ട്രൂ ഇൻക്ലേഷൻ വിത്ത് എച്ച് പി ട്രൂ ആംഗിൾ വിത്ത് എച്ച് പി തീറ്റയും ട്രൂ ലെങ്തും ഉണ്ടെങ്കിൽ ട്രൂ ലെങ്ത് ട്രൂ ലെങ്തും ഉണ്ടെങ്കിൽ നമുക്ക് ബി വൺ ഡാഷ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും തീറ്റ ആംഗിളും ട്രൂ ലെങ്തും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കി തീറ്റ ആംഗിൾ ഉണ്ട് സോ തീറ്റ ഈസ് ഗിവൺ ആണ് ഇറ്റ് ഈസ് ഫോർട്ടി ഫൈവ് റൂൾ എങ്ക് ദീസ് ഗവൺ ആണ് എയ്റ്റ് ഈസ് എയ്റ്റി സോ നമ്മൾ എന്ത് ചെയ്യുന്നു തീറ്റ ആംഗിൾ തീറ്റ ആംഗിൾ മെഷർ ഏറ്റ ആംഗിൾ ഈസ് ഫോർട്ടി ഫൈവ് സോ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇതായിട്ട് പറഞ്ഞു തരികയാണ് എപ്പോഴും തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി ആണ് അതെപ്പോഴും ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകും ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ഫ്രണ്ട് വ്യൂ അതുപോലെ ഫൈവ് ആംഗിൾ എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിൽ ആയിരിക്കും വിസിബിൾ ആകുന്നത് ഇംഗ്ലേഷൻ വിത്ത് വി പി ടോപ്പ് വ്യൂയിൽ അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് എ യുടെ ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ അപ്പോൾ എ എഡാഷിൻ്റെ കൂടെ എപ്പോഴും തീറ്റ എ യുടെ കൂടെ എപ്പോഴും ഫൈവ് വരികയുള്ളൂ ടോപ്പ് വ്യൂവേ നമുക്ക് ഫൈവ് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും ഓർത്ത് എ എഡാഷിൻ്റെ കൂടെയാണ് നമ്മൾ തീറ്റ മാർക്ക് ചെയ്യുന്നത് എ യുടെ കൂടെയാണ് നമ്മൾ ഫൈവ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ എന്ത് ചെയ്യുന്നു തീറ്റ മാർക്ക് ചെയ്യാൻ പോവാണ് സോ എ ഏഡാഷിൽ നിന്ന് സോ എ എഡാഷിൽ നിന്ന് ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ തീറ്റ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി സോ ഫോർട്ടി ഫൈവ് മെഷീൻ ആങ്കിൾ എടുക്കുന്നു ഫോർട്ടി ഫൈവ് സോ ഫോർട്ടി ഫൈവ് മാർക്ക് ചെയ്യുന്നു ദെൻ ഡ്രോയിങ് ദിസ് ലൈൻ അഗെയിൻ ലൈറ്റ് ലൈൻസ് വേണം വരയ്ക്കാനായിട്ട് സോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ എന്നോട് ഒന്ന് മാർക്ക് ചെയ്യാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ഒരു ലൈൻ വരയ്ക്കും ഫൈവ് ഡിഗ്രിയിൽ ഞാൻ ലൈൻ വരച്ചു ഇപ്പൊ വരച്ചേക്കുന്നത് ഈ ലൈനാണ് സോ ആ ലൈനിൽ നമുക്ക് ബി വൺ ഡാഷ് ഫസ്റ്റ് പോയിന്റ് ബിയുടെ ഫസ്റ്റ് പോയിന്റ് ബി വണ്ണിന്റെ ഫ്രണ്ട് ബി ബി വൺ ഡാഷ് മാർക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ട്രൂ ലെങ് ഓൺ ദാറ്റ് ലൈൻ അപ്പൊ ഇവിടെ നമുക്ക് ടൂ ലെങ്ക് വേണം എത്രയാണ് എയ്റ്റി ആണ് സോ ഈ ലൈനിൽ ട്രൂ ലെങ് എയ്റ്റി മെഷർ ചെയ്യുക എയ്റ്റ് സീറോ സോ ഈ ലൈനില് എയ്റ്റി മെഷർ ചെയ്യുക സോ നമുക്കൊരു പോയിൻറ്റ് കിട്ടും സോ ഈ പോയിൻ്റ് ആണ് നമ്മുടെ ബി വൺ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് സോ ബി വൺ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മേലോട്ടുള്ള ലൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ് സോ ബി വൺ ഡാഷ് കിട്ടി സോ ബി വൺ ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് മേലോട്ടുള്ള റേസ് ചെയ്ത് സോ ഇതാണ് നമ്മുടെ ബി വൺ ഡാഷ് സോ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കണം ഒരു പോയിന്റ് കിട്ടിയാൽ ലോക്കസ് ലൈൻ വരയ്ക്കുക സോ എക്സ് വെ ലൈനിന് പാരൽ ആയിട്ടുള്ള നമ്മുടെ ലോക്കസ് ലൈൻ ഇവിടെയും വരയ്ക്കുക എക്സ് വേ ലൈനിന് പാരൽ നമ്മുടെ ലോക്കസ് ലൈൻ ഇവിടെയും വരയ്ക്കുക സോ ബി വൺ ഡാഷ് കൂടെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു സോ അതിന്റെ പേര് മാർക്കിയ സോ ഇതിന്റെ പേരെന്താണ് ലോക്കസ് ഓഫ് ലോക്കസ് ഓഫ് ബി ഡാഷ് ഒരിക്കലും ഡാഷ് എന്ന് എഴുതി വെക്കരുത് ഇറ്റ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് എഴുതാവുള്ളൂ ലോക്കസ് ഓഫ് ബി ഡാഷ് ആയിരിക്കണം അത് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്തുകൊണ്ടാ ഈ ഡാഷ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കി നിങ്ങളുടെ ബേസ് ഫിഗറിലൂടെ നിങ്ങൾ നോക്കി ഡാഷ് കിട്ടിയാൽ ആ ലോക്കസ് ലൈനിൽ എവിടെയാണ് നമ്മുടെ ഫൈനൽ ബി ഡാഷ് വരേണ്ടത് സോ ഈ ലോക്കസ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ് ലോക്കസ് ഓഫ് ബി ഡാഷസോ ലോക്കസോ ബി ഡാഷ് മാർക്ക് ചെയ്തു സോ ബി ഡാഷ് കിട്ടി നമ്മൾ ഈ എടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് സോ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലേഷൻ വിത്ത് എച്ച് ബി ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നമ്മളെടുത്ത ആങ്കിൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തേക്കുക ട്രൂ ലെങ്താണ് നമ്മൾ എടുത്തേക്കുന്നത് ടി എൽ ട്രൂ ലെങ്ത് ബീവൺ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യണം അതിൻ്റെ ടോപ്പി ബി വൺ ഡാഷിൻ്റെ ടോപ്പി കിട്ടാനായിട്ട് നേരെ താഴോട്ടൊന്ന് പഠിച്ച് വെക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു ബിവൻഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ലൈൻ ടു ദി ഫിക്സഡ് പോയിൻറ്റ് നെക്സ്റ്റ് വ്യൂയിലെ ഫിക്സഡ് പോയിന്റ് ബി വൺ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എ ഡാഷിൻ്റെ കൂടെ വരച്ച ലൈനാണ് സോ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത അടുത്ത വ്യൂയിലെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ് സോ എയുടെ ലോക്കസ് ലൈൻ വരെ വേണം ബി വൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരിക്കലും ഇങ്ങനെ ബേസ് ഫിഗർ നമുക്ക് താഴോട്ടാണ് വന്നത് സ്റ്റാൻഡേർഡ് ഫിഗർ എടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠിച്ചു വെക്കരുത് ഇവിടെ നേരെ താഴോട്ട് അങ്ങ് എക്സ്റ്റൻഡ് ചെയ്യാൻ അങ്ങനെ അല്ല ബീവൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ലോക്കസ് ഓഫ് എ വരെയാണ് ഈ ലോക്കസ് ലൈൻ ചില കേസിൽ ക്വസ്റ്റിനനുസരിച്ച് മേളിൽ വരാം താഴെ വരാം അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഈ പോയിന്റിന്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഈ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എ ഡാഷിന് മുകളിൽ വരാം അങ്ങനെയാണെങ്കിൽ മേളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ബീവൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് വ്യൂയിലെ ഫിക്സഡ് പോയിന്റ് നെക്സ്റ്റ് വ്യൂയിലെ ഫിക്സഡ് പോയിന്റ് എ ആണ് സോ എയുടെ ലോക്കസ് ലോക്കസ് ഓഫ് എ വരെ വേണം ബി വൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യും ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഇത്രയും ടൈം എടുത്തത് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ബി വൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക സോ നേരെ നേരിതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക കിട്ടുന്ന പോയിന്റ് ബി വൺ ആണ് സോ നമുക്ക് ഈ പോയിന്റ് കിട്ടും ദിസ് പോയിന്റ് ഈസ് ഇനി മ മെത്തേഡ് നമ്മൾ ടോപ്പ് വ്യൂവിൽ ചെയ്യാം ഇപ്പോൾ ഫ്രണ്ട് വ്യൂയിൽ ബി വൺ ബി വൺ ഡാഷും ബി വണ്ണും കിട്ടി ഇനി ടോപ്പ് വ്യൂയിൽ നോക്കി എപ്പോഴും തീറ്റ ഇംഗ്ലേഷൻ വിത്ത് വി പി തീറ്റ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂയിലെ വിസിബിളോ അല്ലെങ്കിൽ എയുടെ കൂടെയാണ് തീറ്റ വരുന്നത് സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും തീറ്റ ആംഗിളിൽ ട്രൂ ലെങ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ടു എന്ന് പറയുന്ന പോയിന്റ് കിട്ടും സോ തീറ്റ നമുക്ക് ഈ ക്വസ്റ്റനിൽ ഗവൺ ആണ് ഇറ്റ് ഈസ് സോ തീറ്റ അല്ല ഫൈവ് ഫൈവ് ഇറ്റ് ഈസ് ഗവൺ ആണ് ഫൈവ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രി സോ ഇംഗ്ലേഷൻ വിത്ത് വി പി ഫൈ എപ്പോഴും എയുടെ ആയിരിക്കും വരുന്നത് തീറ്റ എപ്പോഴും ഏ ഡാഷൻ്റെ കൂടെ ആയിരിക്കും സോ ടോപ്പ് വ്യൂവിൽ നമ്മൾ ഫൈവ് ആംഗിൾ എടുക്കുന്നു ഫൈവ് ആംഗിൾ ട്രൂ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബി റ്റു പോയിൻറ്റ് ബി റ്റു കിട്ടും സോ ഇവിടെ എന്ത് ചെയ്യുന്നു ഫൈവ് ആംഗിൾ സോ നോക്കിയപ്പോൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തേക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മൾ താഴോട്ടാണ് ആംഗിൾ എടുക്കേണ്ടത് സോ ഞാൻ എയിലി പ്ലേസ് ചെയ്യുന്നു നമുക്കറിയാം ഫൈവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തേർട്ടി ഡിഗ്രി ആണ് സോ ട്വൻറ്റി തേർട്ടി ഡിഗ്രി സോ തേർട്ടി ഡിഗ്രി ദെൻ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ട്രൂ ലെങ്ത് സോ ഫൈവ് ആംഗിൾ ലൈൻ വരയ്ക്കുന്നു സോ തേർട്ടി ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു സോ ഇതാണ് നമ്മൾ തേർട്ടി ഡിഗ്രിയിൽ ഇനി ആ ലൈനിൽ ട്രൂ ലെങ്ത് മെഷർ ചെയ്യുക ട്രൂ ലെങ്ത് എത്രയാണ് എയ്റ്റി എയ്റ്റ് സീറോ സോ അവിടെ എയ്റ്റി മെഷർ ചെയ്യുക സോ യുൽ ഗെറ്റ് ദാറ്റ് പോയിൻറ്റ് ഇതാണ് നമ്മുടെ ബി റ്റു എന്ന് പറയുന്ന പോയിൻറ്റ് സോ നമുക്ക് ബി റ്റു കിട്ടി സോ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ലോക്കസ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് സോ റിമെമ്പർ ദിസ് ആംഗ്ലീസ് തേർട്ടി ഡിഗ്രി ഇംഗ്ലീഷൻ വിത്ത് വി പി ഫൈവ് ആണ് നമ്മൾ മാർക്ക് ചെയ്തത് തേർട്ടി ഡിഗ്രി ട്രൂ ലെങ്ത് എടുത്തു നമുക്ക് ബി ടു എന്ന് പറയുന്ന പോയിന്റ് കിട്ടി ബി ടുന്ന് പറയുന്ന പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ലോക്കസ് ലൈൻ വരയ്ക്കേത് ലോക്കസ് ഓഫ് ബി ഈ ബി ടു ലൈനിലായിരിക്കും നമ്മുടെ ബി വരുന്നത് ഇവിടെ ലോക്കസ് ഓഫ് ബി ഡാഷിലാണ് ബി ഡാഷ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ലൈനിലായിരിക്കണം നമ്മുടെ പോയിന്റ് ഒറിജിനൽ പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂ വരുന്നത് സോ അതുകൊണ്ട് ആ ലോക്കസ് ലൈൻ സോ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു ഈ ലോക്കസ് ലൈനുകൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് പാരൽ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ആയി പോയി കഴിഞ്ഞാൽ ഈ എക്സ് വൈ ലൈനിൽ പാരലായിട്ട് തന്നെ വേണം ഈ നാല് ലോക്കസ് ലൈനുകളും വരാൻ ലോക്കസ് ലൈനുകൾ ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ആംഗിൾസ് ഇതിനെല്ലാം നല്ല ഡിഫറൻസ് വരും വൺ ഓർ ടു ആകുമ്പോൾ ഡിഫറൻസ് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു എറർ കൊണ്ട് ഹ്യൂമൻ എറർ കൊണ്ട് വാല്യൂസിൽ വ്യത്യാസം വരാം പക്ഷേ ലോക്കസ് ലൈൻ ഒരുപാട് ഇൻക്ലൈൻഡായി പോയി കഴിഞ്ഞാൽ അതായത് ഈ ലോക്കസ് ലൈനുകൾ എപ്പോഴും എക്സ് ലൈനിൽ പാരലായിരിക്കണം സോ അത് ചേഞ്ച് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻക്ലൈൻഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ആംഗിളുകളിലൊക്കെ ഒരുപാട് വ്യത്യാസംസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് ലോക്കസ് ഓഫ് ബി നമ്മുടെ നാല് ലോക്കസ് ലൈനുമായി എ ഡാഷ് എ ബി ഡാഷ് ബി നാല് ലോക്കസ് ലൈനുകളും ആയിക്കഴിഞ്ഞു നൃത്തം ഇനി അടുത്ത എന്താണ് ബി ടു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എവിടെ വരെ ബി റ്റു നമ്മൾ വരച്ചത് എ യിൽ നിന്നാണ് സോ നെക്സ്റ്റ് വ്യൂവിലെ ഫിക്സഡ് പോയിന്റ് ഏ ഡാഷ സോ എ ഡാഷിൻ്റെ ലോക്കസ് ലൈൻ വരെ വേണം ബി ടു നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഇവിടെ ബി വൺ ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് എയുടെ ലോക്കസ് ലൈൻ വരെയാണെങ്കിൽ ബി റ്റുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എ ഡാഷിൻ്റെ ലോക്കസ് ലൈൻ വരെ അതും ഈ പറഞ്ഞ പോലെ മേലോട്ട് എന്ന് പഠിച്ച് വെക്കരുത് ബി ടുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ലോക്കസ് ലൈൻ എ ഡാഷിൻ്റെ ലോക്കസ് ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് മാത്രമേ പഠിച്ചു വെക്കുകയുള്ളൂ സോ ഞാൻ ബി ടുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു സോ ബി ടുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു സോ കിട്ടുന്ന പോയിന്റ് സോറി എക്സ് വൈ ലൈൻ വരെ അല്ല ബി റ്റുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് എ ഡാഷ് ലോക്കസ് ഓഫ് എ ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക സോ ഈ പോയിന്റാണ് ബി റ്റുവിൻ്റെ ബി ടുവിൻ്റെ ഫ്രണ്ട് വ്യൂ ബി ടു ഡാഷ് സോ ദിസ് ഈസ് ബി ടു ഡാഷ് സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ബാക്കി ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കിനകത്ത് അൺവാണ്ടഡാണ് വേണ്ടുന്ന കുറച്ച് ലൈൻസുകൾ അത് ഇവിടെ എ ഡാഷിന് മേലോട്ടുള്ള ലൈൻസുകൾ ഇറേസ് ചെയ്ത് കളയുക ൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫിഗർ സോ ഇനി നോക്കിയേ എ ഡാഷ് ബി ടു ഡാഷ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് കോമ്പസൈലെടുത്ത് എ ഡാഷ് സെൻറ്റർ ആക്കിയാണ് നമ്മൾ ഈ കേർവ് വരച്ച് നമ്മൾ ആ ബി ഡാഷ് കണ്ടുപിടിച്ചത് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനിലോട്ട് മീറ്റ് ചെയ്താൽ നമുക്ക് ബി ഡാഷ് കിട്ടും ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്താൽ മതി നമുക്ക് ബി കിട്ടാനായിട്ട് ലോക്കസ് ലോക്കസോ ബിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമ്മുടെ ടോപ്പ് വ്യൂ ബി കിട്ടും അതല്ലെങ്കിൽ എ ബി വൺ എ ബി വൺ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുക അത് നേരെ എ സെൻറ്റർ ആക്കിക്കൊണ്ട് അത് നേരെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്താലും ഈ പോയിന്റ് തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ടും ഒരേ പോയിന്റ് തന്നെ നമുക്ക് കിട്ടണം അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം നമ്മൾ വരച്ചേക്കുന്നത് കറക്റ്റാണെന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോവാണ് ഫസ്റ്റ് ഓക്കെ എ സെൻറ്റർ ആക്കുന്നു കാണാൻ വേണ്ടിയാണ് കോമ്പസ് ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി എ സെൻറ്റർ ആക്കുന്നു എ ടു ബി റ്റു ഡാഷ് സോറി എ ഡാഷ് ടു ബി റ്റു ഡാഷ് എന്താ ഇതാണ് ഞാൻ റേഡിയസായിട്ട് എടുത്തേക്കുന്നത് ഓക്കെ സോ ഇത് റേഡിയസ് ആക്കി എടുത്തു എ ഡാഷിൽ സെൻറ്റർ വെച്ച് കോംബസ് വെക്കുന്നു ഞാൻ കെയർവ് കട്ട് ചെയ്തു ക്ലിയറാണോ കെയർവ് കട്ട് ചെയ്തു സോ കട്ട് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് നമ്മുടെ ഒറിജിനൽ ബി ഡാഷ് നമ്മുടെ പോയിൻ്റ് ബിയുടെ ഫ്രണ്ട് വ്യൂ കിട്ടി അനി അതിൻ്റെ ടോപ്പി കിട്ടാനായിട്ട് നോക്കി ഇവിടെ വന്ന് നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ നിന്ന് നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി ഇത് ഇവിടെയാണത് വരുന്നത് ആ സെയിം പോയിന്റിൽ തന്നെ നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും കിട്ടണം ഒരു ഒരു വൺ എം എൻ ടൂ എം വ്യത്യാസമൊക്കെ നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ വരാം അതല്ലാതെ ഒരുപാട് വ്യത്യാസം വരാൻ പാടില്ല നോക്കി എ ബി വൺ കോമ്പസേ എടുക്കുന്നു ദൻ അത് ഉപയോഗിച്ചിട്ട് കെയർവ് വരയ്ക്കുന്നു ഈ ബി വൺ കോമ്പസി നോക്കിയ സെയിം പോയിന്റിൽ തന്നെ തന്നെയാണ് മീറ്റ് ചെയ്തേക്കുന്നത് ക്ലിയർ ആണോ അപ്പം ഈ ആണ് നമ്മുടെ ബി ബി ഡാഷും ബിയും സെയിം ലൈനിൽ അപ്പോൾ ഒരു പോയിൻറ്റ് കിട്ടിയാൽ നേരെ താഴോട്ട് വരച്ചാൽ മതി ലോക്കസ് ഓഫ് ലോകസഭയിലോട്ട് വരച്ചാൽ നമുക്ക് ബി കിട്ടി പിന്നെ ഇവിടെയും കൂടെ കെയർവ് വരച്ചത് സെയിം പോയിന്റിൽ തന്നെയാണോ കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരച്ചത് സോ ബി ഡാഷ് ബി എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്ടർ ലൈൻ എ ഡാഷ് എന്ന് പറയുന്ന പ്രൊജക്ട് ലൈൻ ബി ഡാഷ് ബി സോ നമ്മുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കാൻ പോവാണ് സോ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് ഒറിജിനൽ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ട്രൂ ലെങ്ത് ആയിരിക്കും ഫ്രണ്ട് വ്യൂ ഒരിക്കലും ട്രൂ ലെങ്ത് കാണില്ല ബിക്കോസ് ലൈൻ ഈസ് ഇംഗ്ലണ്ട് ടു എച്ച് പി ആൻഡ് വി പി ആണ് സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ ലൈൻ ഞാൻ ഇച്ചിരി ഡാർക്കായിട്ടാണ് വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ എപ്പോഴും ഡാർക്ക് ആയിരിക്കും ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് ലൈൻ ക്ലിയർ ആണോ ദിസ്ഇസ് എ ഡാഷ് ബി ഡാഷ് ലൈൻ ദിസ്ഇസ് ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ലെങ് അപ്പാരി ലെങ് ആയിരിക്കും എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ ടോപ്പ് വ്യൂ ആയിരിക്കുന്നു എ ബി നമ്മുടെ ടോപ്പ്യൂ എ ബി സോ എ ബി ഫൈനൽ ഫിഗറിലെ എപ്പോഴും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് നമ്മുടെ എക്സ് വെ ലൈനും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആയിരിക്കണം ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസ് ആയിട്ട് ബാക്കിയെല്ലാം നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻസുകളാണെന്ന് നോർക്കുക സോ ദിസ് ഈസ് ടോപ്പ് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ ടി വി ടോഫ് വ്യൂ എ ബി ഈസ് ടോഫ് വ്യൂ എഡാഷ് ബി ഡാഷ് ഈസ് ഫ്രണ്ട് വ്യൂ ഇനി നമുക്ക് രണ്ട് ആംഗിൾസുകൾ അറിയാം ഈ ആംഗിൾ ഈ ആംഗിള് മെഷർ ചെയ്ത് നോക്കുക നോക്കി നമ്മുടെ ബേസ് ബേസ്ഫിക്കും നോക്കി എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ ആൽഫ എന്താണെന്ന് നോക്കി ആൽഫ ഈസ് എഴുതിയിട്ടുണ്ട് ദറ്റ് ഈസ് അപ്പാർട്ട് ഇൻക്ലേഷൻ വിത്ത് എച്ച് പി അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എ ബി ദാറ്റ് ഈസ് അപ്പാർഡ് ഇൻക്ലേഷൻ വിത്ത് വിംഗിൾ ഈസ് ആൽഫ ദിൾ എന്ന് പറയുന്നത് ബീറ്റ ഇതൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അഡീഷണൽ ആയിട്ട് ഒന്നും ചോദിച്ചില്ല ഈ ക്വസ്റ്റനിൽ പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചോദിക്കും ചില ക്വസ്റ്റ്യൻസോട് ചോദിക്കും ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻ്റ് ഇൻക്ലിനേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ആൽഫയും ബിറ്റയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ മെഷർ ചെയ്ത് നമ്മളിവിടെ വാല്യൂ എടുത്തെഴുതണം ഫൈൻഡ് ഇറ്റ്സ് അപ്പാരൻ ഇൻക്ലിനേഷൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അപ്പോൾ എ ഡാഷ് എഡാഷ് ബിഡാഷിൻ്റെ ലെങ്ത്തും എ ബിയുടെ ലെങ്ത്തും നമ്മൾ മെഷർ ചെയ്ത് തരാം അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോബ്ലവും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന വാല്യൂസുകൾ ഇവിടെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ആ വാല്യൂസുകൾ ഒന്ന് മെഷർ ചെയ്ത് എടുത്ത് എഴുതി നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ സ്പെൻഡ് ചെയ്തോളൂ അതൊന്ന് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നീറ്റായിരിക്കും നമ്മുടെ ഫിഗർ ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കും പ്ലസ് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യണം നമ്മൾ ചെയ്തിട്ടില്ല എന്താണ് ഡയമെൻഷനിങ് പ്രോപ്പർ വേയിൽ ഡയമെൻഷനിങ് ചെയ്യണം അപ്പം ഞാനിവിടെ ഡയമെൻഷനിങ് ചെയ്യാൻ പോവാണ് സോ ഇത് ഡയമെൻഷനിങ് ചെയ്യുന്നു നമുക്ക് രണ്ട് വാല്യൂസ് ഫസ്റ്റ് പോയിൻ്റ് ഫിക്സ് ചെയ്തതിൻ്റെ രണ്ട് വാല്യൂസ് ഉണ്ടായിരുന്നു ദിസ് വാല്യൂസ് ട്വൻ്റി ദിസ് വാല്യൂസ് ടെൻ പിന്നെ ആംഗിൾസ് ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ട്രൂ ലെങ്ത് ആണ് അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് ട്രൂ ലെങ്ത് കാണിക്കാം അതിൽ ഇവിടെ താഴെ പ്രൊജക്റ്റ് ചെയ്ത് താഴെ കാണിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെഡിൽ കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന താഴെയാണ് സോ അപ്പോൾ എ ബി ടു ട്രൂ ലെങ്ത് ആണ് സോ എ ബി ടു ബി ടു പ്രൊജക്ട് ലൈൻ വരച്ചു

വാല്യൂ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം എ ഡാഷ് ബി വൺ ഡാഷിൻ ട്രൂ ലെങ്ത് ആണ് ഉള്ളൂ നമ്മുടെ ക്വസ്റ്റനിൽ തന്നേക്കുന്ന ഡേറ്റാസ് ആണ് ആംഗിൾസ് ട്രൂ ലെങ്ത് ടെൻ ട്വൻറ്റി ഇത്രയാണ് നമ്മൾ ഗിവൻ ഡേറ്റാസ് ഇത്രയാകുമ്പോൾ നമ്മുടെ ഡയമെൻഷനിങ് പാർട്ട് കഴിഞ്ഞു ഇനി ആ ഗിവൺ ഡേറ്റാസ് ചില ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം നിങ്ങളോട് വാട്ട് ഈസ് ദി ഇൻക്ലേഷൻ അപ്പാരൻ്റ് ഇൻക്ലിനേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ആൽഫ ബീറ്റ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളിവിടെ ആ വാല്യൂസുകളെല്ലാം ഒന്ന് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങളുടെ അപ്പോൾ ആൻസർ കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ഫുള്ളി നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം അതിനൊരു പ്രശ്നവും ഇല്ല സോ ഞാനിപ്പോൾ ഇവിടെ എഴുതി എഴുതിയെന്ന് നമുക്ക് ഗവൺ ഡേറ്റാസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളതാണ് എങ്കിലും ഞാൻ എഴുതുന്നു തീറ്റ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ദെൻ ഫൈ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ദെൻ ആൽഫ ആൻഡ് ബീറ്റ അത് നമ്മൾ മെഷർ ചെയ്യണം ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു സോ അത് രണ്ടും മെഷർ ചെയ്യാൻ ഞാൻ ട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാണ് ഈ കൊസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടില്ല ആ ഇംഗ്ലീഷൻസ് എങ്കിലും നമ്മളതിവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നീറ്റായിരിക്കും ചില കൊസ്റ്റൻസിൽ അതിന് മാർക്കുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ വരച്ചേന്ന് വെച്ചിട്ട് കിട്ടിയിരിക്കുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിഫ്റ്റി ആണ് വന്നേക്കുന്നത് അറൗണ്ട് ഫിഫ്റ്റി ആണ് സോ ഫിഫ്റ്റി സിക്സ് ഡിഗ്രി ദെൻ ബീറ്റ സൊ ബീറ്റ മെഷർ ചെയ്യുന്നു ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ബീറ്റ ഈസ് ഈക്വൽ ടു ഫോർട്ടി ഓക്കെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ റേഞ്ചിൽ വരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശകലം വേരിയേഷൻസ് വരാം സൊ ഫോർട്ടി സിക്സ് എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു ബീറ്റ നമുക്ക് ഫോർട്ടി സിക്സ് വൺ വൺ ഡിഗ്രി ടു ഡിഗ്രി വ്യത്യാസം വരുന്നതിൽ പ്രശ്നമില്ല നമ്മൾ വരയ്ക്കുന്ന എറത് കൊണ്ട് അങ്ങനെ ഉണ്ടാകും പക്ഷെ മോർ ദാൻ ഫൈവ് ഡിഗ്രി വ്യത്യാസം വരാൻ പാടില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ട് നീറ്റായിട്ടും വരച്ചത് നിൽക്കുക കറക്റ്റ് വാല്യു തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആൽഫ ബീറ്റ ആയി തി ഫൈവ് ആയി ഇനി നമ്മുടെ ലെങ്ത്കൾ നമുക്ക് ഓൾറെഡി ട്രൂളിങ്ങ് തറിയാം നമുക്ക് അപ്പാരൻ ലെങ്തുകൾ വേണം ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അല്ലേ എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നും ദെൻ എ ബി ഈക്വൽ ടു എ ബിസ് ഈക്വൽ ടു സോ അത് ഞാൻ മെഷർ ചെയ്യുന്നു ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അപ്പാരൻ ലെങ്ത്ത് ഓഫ് ഫ്രണ്ട് വ്യൂ സോ എ ഡാഷ് ബി ഡാഷ് ഇനി കിട്ടിയേക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റി ഇല്ല സിക്സ്റ്റി എയ്റ്റാണ് സോ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റിൻ്റെ ഏതാ മതി ഇറ്റ് മീൻസ് സിക്സ്റ്റി എയ്റ്റ് എം എം എന്നാണ് ഓൾ ഡയമെൻഷൻസ് ആറിൻ്റെ എം എം ആണ് നമ്മുടെ ഡ്രോയിങ്ങിൽ ദെൻ ഇവിടെ എ ബി എ ബി ഈസ് ഓൾസോ സിക്സ്റ്റി ഇല്ല എ ബിന്ന് നമുക്ക് എനിക്ക് കിട്ടിയേക്കുന്നത് ഫിഫ്റ്റി ആണ് എ ബി സോ എ ഡാഷ് ബി ഡാഷ് സിക്സ്റ്റി എയ്റ്റ് എ ബി ഈക്വൽ ടു ഫിഫ്റ്റി എയ്റ്റ് നമ്മുടെ അപ്പാരൻ ലെങ്ത് രണ്ടും ആയിക്കി അപ്പാർ ലെങ്ത്ത് ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ്യൂൻ്റെ അപ്പാരിൽ ലെങ്ങ് ഇപ്പോൾ ഇത്രയും ഡേറ്റ നമുക്കിനകത്ത് ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്ത് ഇത് എഴുതി കഴിഞ്ഞാൽ ഇതൊരു ബോക്സിനകത്താക്കി വെക്കും അതായിരിക്കും നീറ്റ് എന്ന് പറയുന്നത് ബോക്സിനകത്താക്കുമ്പോൾ നമ്മൾ പേപ്പറ് വാല്യൂ ചെയ്യുന്ന ആൾ പെട്ടെന്ന് ഇതിലോട്ട് അയാടെ കണ്ടുപോകും അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഡയമെൻഷൻസും വാല്യൂസും എല്ലാം കറക്റ്റാണോ അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ മതി നമ്മൾ ഇതിനകത്ത് ഡേറ്റാസ് കറക്റ്റാണെങ്കിൽ നമ്മൾ വരച്ചേക്കുന്നത് എന്തായിരിക്കും ആൻസറും കറക്റ്റ് ആയിരിക്കും എന്നർത്ഥം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഞാൻ ഡേറ്റ എടുത്ത് എഴുതിയിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ആയിട്ട് ഡേറ്റയും കൂടെ സൈഡിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിനെ ക്ലിയർ ആണോ അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ റഫ് സ്കെച്ച് സൈഡിൽ വേണം ഇത് സിമ്പിൾ പ്രോബ്ലം നോക്കിയാൽ സിമിലർ ടു നമ്മുടെ ബേസ് ഫിഗറുമായിട്ട് സിമിലർ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ആകെ നമ്മൾ ഈ തീറ്റയ്ക്കും ഫൈക്കും തുല്യത്തിന് ഒരു വാല്യൂസ് ഇവിടെ ആഡ് ആദ്യ എന്നുള്ളത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് വളരെ സിമിലർ ആയിട്ട് ബേസ് ഫിഗറിന് വളരെ സിമിലർ ആണ് അപ്പോൾ നമ്മുടെ ഇതിൽ ബേസ് ഫിഗർ വേണം ഇത് വരയ്ക്കാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം അതിനകത്ത് ടേംസും കാര്യങ്ങളെങ്കിലേ പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ റഫ് സ്കെച്ച് വരച്ചിട്ട് ഇങ്ങനെ നീറ്റായിട്ട് ഇത്രയും നീറ്റായിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല റഫ് സ്കെച്ച് ജസ്റ്റ് നമുക്കൊന്ന് ഡയറക്ഷൻ ഒന്ന് അറിയാൻ മതി തീ ടി എവിടെയാണ് ഫൈവ് എവിടെയാണ് അറിഞ്ഞാൽ മതി അതൊരു നമുക്ക് എക്സാം പോയിന്റ് ഓഫ് ഓഫിലും റഫ് സ്കെച്ച് നേരിട്ട് നിങ്ങൾക്ക് അത് വരയ്ക്കാൻ മതി എന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കി വേണം ഇപ്പം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ ഇപ്പം ഡയറക്റ്റ്ലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിവൻ ഡേറ്റാസ് എടുത്ത് എഴുതുക ദൻ ഫിക്സഡ് പോയിന്റ് നമുക്ക് തന്നുകൊണ്ടാണ് സോ എക്സ് വലൈൻ വരച്ച് ഫിക്സഡ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക ദെൻ നമ്മുടെ ഗവൺ ഡേറ്റാസ് അനുസരിച്ചിട്ട് ഏതൊക്കെയാണ് ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ ഗവൺ ഡേറ്റാസ് വരണമെന്നില്ല ഇവിടെ നമ്മൾ ട്രൂ ലെങ്ത്തും തീ ടയും ഫൈവ് എല്ലാം തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വരച്ചു വാല്യൂസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ഡയമെൻഷൻ ചെയ്തു ദെൻ വാല്യൂസുകൾ എടുത്ത് എഴുതി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്രയും ടൈം എടുത്ത് പറഞ്ഞത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോരോ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കും ഇത് സിമിലർ ടു ബേസ്ഫികർ ആണ് ഈ ഗിവൻ ഡേറ്റാസ് എല്ലാം സെയിം ആയിരുന്നു ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് വരുമ്പോൾ മേ ബി തീറ്റ കാണത്തില്ല ചിലപ്പോൾ ഫൈവ് കാണത്തില്ല പകരം ആൽഫ തരും ചില കേസിൽ ബിറ്റെ തരും ചിലപ്പോൾ ട്രൂ ലെങ്ത് തരില്ല പകരം അപ്പാരൻ ലെങ്ത് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് തരും അങ്ങനെ ഓരോ വാല്യൂസുകളും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ബേസ് ഫിഗർ വെച്ച് ഈ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നുള്ളൂ ക്ലിയർ ആണോ അപ്പം ഓർക്കുക ഈ ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ലൈൻസുകളായിരിക്കണം ലൈറ്റ് ലൈൻസുകളായിരിക്കണം എക്സ് വൈ ലൈൻ ഡാർക്ക് ആയിട്ടും ദെൻ ഫൈനൽ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബി ടോപ്പ്യൂ ഇത് രണ്ടും ആയിരിക്കണം ഡാർക്ക് ലൈൻസുകൾ ബാക്കി ഡയമെൻഷൻസ് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുക ലോക്കസ് ലൈനുകൾ കറക്റ്റായിട്ട് മറക്കുക കാരണം ലോക്കസ് ലൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി അങ്ങോട്ട് അടുത്തടുത്ത പ്രോബ്ലംസുകൾ വരുമ്പം ഓക്കെ സോ ഇത് നിങ്ങൾ നീറ്റായിട്ട് വരയ്ക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് കമ്പയർ ചെയ്തിട്ടായി നമ്മൾ പ്രോബ്ലംസുകൾ പറയുന്നത് ഓക്കെ